നാമത്തിന് മഹത്വം ഉണ്ടാകുമാരാകട്ടെ. എൻ്റെ പേര് ഫീബി സറ മാത്യു. ഞാൻ ഐ സി പി എഫ് പത്തനാപുരം ഏരിയ മെമ്പറാണ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന മിഷണറിയുടെ പേര് ഐഡ സ്കിഡർ എന്നാണ്. അമേരിക്കയിൽ നിന്നും മദ്രാസിലേക്ക് വന്ന മിഷണറി ഡോക്ടർമാരുടെ മകളായി 1870 ഡിസംബർ 9 ഐഡ ജനിച്ചത്. ഇന്ത്യയിൽ ജനിച്ച ഐഡയ്ക്ക് ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണെന്ന് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായിരുന്നു. ഐഡയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ തൻ്റെ മാതാപിതാക്കൾ തിരിച്ച് അമേരിക്കയിലേക്ക് കടന്നുപോയി. തൻ്റെ പിതാവിൻ്റെ രോഗമായിരുന്നു കാരണം. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം ഐഡയെ അമേരിക്കയിലാക്കി മാതാപിതാക്കൾ തിരികെ ഇന്ത്യയിലേക്ക് വന്നു. മാതാപിതാക്കളെ പിരിഞ്ഞുള്ള ജീവിതം ഐഡയെ അസ്വസ്ഥയാക്കി. ആ സമയത്താണ് അവൾ വിശ്വപ്രസിദ്ധനായ ഡി എൽ മൂഡിയുടെ ഒരു സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്. താൻ പാപിയാണെന്നും യേശുവിന് മാത്രമേ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അവൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എങ്കിലും ആഡംബര ജീവിതത്തിനും വിനോദത്തിനുമുള്ള അവളുള്ള ആഗ്രഹം അവളെ പാടെ മാറിയിരുന്നില്ല. ആ സമയത്തേക്കും അവളൊരു കായികതാരമായി തിരികെയും അനേക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. എങ്കിലും ഒരിക്കൽ പോലും തൻ്റെ മാതാപിതാക്കളെ പോലെ ഒരു അന്യരാജ്യത്ത് സുവിശേഷീകരണം അല്ലെങ്കിൽ മിഷണറിയായി കടന്നു പോകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൾക്കൊരു ടെലിഗ്രാം ലഭിച്ചു. തൻ്റെ മാതാവിന് കഠിനമായ ഒരു രോഗമാണെന്നും തൻ്റെ സഹായം ഇന്ത്യയിൽ ആവശ്യമാണെന്നും. അങ്ങനെ അവൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. തൻ്റെ പിതാവിനോട് ചേർന്ന് അനേക സ്ഥലങ്ങളിൽ പോവുകയും അനേകരെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിലുണ്ടായ സംഭവമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അവൾ തൻ്റെ മേശയ്ക്കരികെ ഇരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അവളുടെ അടുത്തേക്ക് കടന്നു വന്നു. തൻ്റെ ഭാര്യ പ്രസവവേദന അനുഭവിക്കുകയാണെന്നും അവളുടെ സഹായം ആവശ്യമാണെന്നും പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞു, എനിക്കിതിന് പരിശീലനം ലഭിച്ചിട്ടില്ല, ഒരു പക്ഷേ എൻ്റെ പിതാവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും, പക്ഷേ ഒരു പുരുഷൻ്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞ് അയാൾ ആ സഹായം നിരസിച്ചു. അതേ രാത്രി തന്നെ മറ്റ് 2 പേരും അവളുടെ സഹായം അഭ്യർത്ഥിച്ചെത്തി, പക്ഷേ അവൾ തന്നെ നിസ്സഹായത അറിയിച്ചു. അന്ന് രാത്രി ഐഡയ്ക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. മരിച്ചുകൊണ്ടിരിക്കുന്ന 3 സ്ത്രീകളുടെ ജീവിതം അവളുടെ മുമ്പിലൂടെ കടന്നുപോയി. പകൽക്കാലം അവൾ അറിയുന്നത് ആ 3 പേരും മരിച്ചുപോയി എന്നുള്ളതാണ്. ഇതവളെ വളരെയേറെ വിഷമപ്പെടുത്തി. കുറെ അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം ഒരു മിഷണറി ഡോക്ടറായി ഇന്ത്യയിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുന്നതായി അവൾക്ക് തോന്നി. തൻ്റെ മാതാപിതാക്കളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മകളിന്മേലുള്ള ദൈവവിളി മനസ്സിലാക്കിയ അവർ അവളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അധികം വൈകാതെ തന്നെ അവൾ അമേരിക്കയിലേക്ക് വൈദ്യശാസ്ത്ര പഠനത്തിനായി കടന്നുപോയി. 1900 ജനുവരി 1 അവൾ ഇന്ത്യയിലേക്ക് ഒരു ഡോക്ടറായി കടന്നു വന്നു. ആ സമയത്ത് ലൂയി ഹാർട്ട് എന്ന് പറയുന്ന മറ്റൊരു വിദേശ വനിതാ ഡോക്ടറും ഇന്ത്യയിൽ ഒരു ആശുപത്രി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇരുവരും ചേർന്ന് ആദ്യം ചെറിയൊരു ഡിസ്പെൻസറി സ്റ്റാർട്ട് ചെയ്തു. അവരുടെ സുഹൃത്തുക്കൾ, വിദേശീയരായ സുഹൃത്തുക്കൾ അവരുടെ സഹായം മൂലം ആ ഡിസ്പെൻസറി പതിയെ ഒരു ആശുപത്രിയായി രൂപപ്പെട്ടു. ഒരു വ്യക്തി തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി നൽകിയ സംഭാവന മൂലം ആ ആശുപത്രി വലുതാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. തുടക്കത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി തുടങ്ങിയ ആശുപത്രി പിന്നീട് സ്ത്രീ പുരുഷ വ്യത്യാസമേനെ ഏവർക്കും കടന്നു വന്ന് ചികിത്സിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ആശുപത്രിയായി രൂപപ്പെട്ടു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു. ഒരു വൈദ്യശാസ്ത്ര കോളേജും അവിടെ രൂപപ്പെട്ടു. അതാണ് ഇന്ന് പ്രസിദ്ധമായ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. ഐഡ ഇന്ന് നമ്മുടെ മണ്ണിൽ ജീവിച്ചിരിപ്പില്ല. എങ്കിലും അവരിൽ മുട്ടിട്ട ദൈവസ്നേഹത്തിലൂടെ ആയിരങ്ങൾ ജീവിതത്തിന് അർത്ഥം കണ്ടെടുത്തു. യേശുവിൻ്റെ സൗഖ്യദായക സ്പർശം ഏറ്റുവാങ്ങി. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ സുഖജീവിതം അനുഭവിക്കുവാൻ ധാരാളം അവസരങ്ങൾ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും സഹാനുഭൂതിയും സന്മനസ്സും നിമിത്തം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ മനസ്സ് കാട്ടിയ അനേകം മിഷണറിമാരുടെ കൂട്ടത്തിൽ ഐഡയും സ്ഥാനം പിടിച്ചു. ഒരുപക്ഷെ വെല്ലൂർ മെഡിക്കൽ കോളേജ് രൂപപ്പെടുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവളായിരിക്കാം ഐഡ. കാരണം അന്ന് ഭാരതത്തിൽ നിന്ന് അത്തരമൊരു സ്ത്രീയെ ലഭ്യമായിരുന്നില്ല. പല വിധത്തിൽ അടിച്ചമർത്തപ്പെട്ടും 4 ചുമരുക്കൾക്കുള്ളിൽ കഴിഞ്ഞവളായിരുന്നു അന്നത്തെ ഭാരത വനിത. പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല. ഐഡിയേക്കാൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇന്നത്തെ ഇന്ത്യക്ക് വനിതയ്ക്ക് കഴിയും. കാര്യം വിദ്യാഭ്യാസവും കഴിവും ആരോഗ്യവും സാമ്പത്തിക നന്മകളും ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്നു. പക്ഷേ നമ്മൾ നിഷ്ക്രിയരായി പോവുകയല്ലേ? ചുറ്റും നോക്കിയ എത്രയെത്ര കാര്യങ്ങൾ നമ്മളാൽ ചെയ്യുവാൻ കഴിയും. അത് വേദനയിലും അരിഷ്ടതയിലും കഴിയുന്നവരെ കണ്ടിട്ട് നമ്മൾ കണ്ണടച്ച് അവരെ അവഗണിക്കുകയാണോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്ന മഹത്തായ ദൗത്യത്തെ നമ്മൾ മറന്നു പോവുകയാണോ? നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഐഡയുടെ സേവന മനോഭാവവും ത്യാഗസന്നദ്ധതയും ഒരു പരിവർത്തനം സൃഷ്ടിക്കണം. എൻ്റെ വാക്കുകളെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.